അങ്ങനെ ആരാകും സ്ഥാനാർത്ഥി എന്ന നിഗമനങ്ങൾ വിലയിരുത്തലുകളൊക്കെയാണ് ലിബീഷിൽ നാം കേട്ടത്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിൽ നിന്നും വാർത്തകളിലേക്ക് തിരികെ എത്താം. ഗണേഷ്കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞയും. സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിട്ട് 4 രാജ്ഭവനിൽ. ഒരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ. ചടങ്ങ് ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം. നടൻ വിജയകാന്തിന് വിട നൽകാൻ തമിഴകം. സംസ്കാരം വൈകിട്ട് 4:45 ചെന്നൈയിലെ DMDK പാർട്ടി ആസ്ഥാനത്ത്. ഉച്ചയ്ക്ക് 2 മണിവരെ ഐലൻഡ് ഗ്രൗണ്ടിൽ പൊതുദർശനം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടിയിൽ CPI അഭിപ്രായ ഭിന്നത. നടപടിയിൽ സംസ്ഥാന കൗൺസിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു വിഭാഗം. ജയന് പറയാനുള്ളത് കേട്ടില്ലെന്ന് വാദം. ജയനെതിരായ നടപടി ശരിവെച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൊല്ലത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിന് ഹരിത കർമ്മസേനാംഗങ്ങളെ ജോലിയിൽ നിന്നും വിലക്കിയെന്ന് പരാതി. വിലക്ക് തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ 3 പേർക്ക്. പരാതി നൽകാനൊരുങ്ങി സേനാംഗങ്ങൾ. എതിർമാറ്റ ചർച്ചയ്ക്കിടെ JDU ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചേക്കും. നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. ജൂറിയൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് കനത്ത